നമസ്കാരം, ഞാൻ ഐശ്വര്യ. പ്രധാന വാർത്തകൾ. പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി. കോട്ടയം ജില്ലയിൽ പ്രവേശനം നേടിയത് 13,000-ലധികം വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഒച്ചിന്റെ ഭീഷണി നേരിടുന്നതിനായി ജില്ലാതല കർമ്മ പരിപാടിക്ക് തുടക്കം. ഓഗസ്റ്റ് 31 വരെ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കും. ഒച്ചിനെ കെണിയൊരുക്കി നശിപ്പിക്കും. പാലാ ജനറൽ ആശുപത്രിയിൽ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. നിർമ്മിച്ചത് തുമ്പൂർമൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ്. ആശുപത്രിയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കും. വാർത്തകൾ വിശദമായി. പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി. പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചാണ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ വരവേറ്റത്. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി. കോട്ടയം ജില്ലയിൽ 136 സ്കൂളുകളിലായി 22,208 പ്ലസ് വൺ സീറ്റുകളാണ് ഉള്ളത്. മൂന്നാംഘട്ട അലോട്ട്മെന്റിന് ശേഷം ജില്ലയിൽ 13,565 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിച്ചത്. എന്നാൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിച്ചിട്ടില്ല. സ്പോർട്സ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ പ്രക്രിയ നടക്കുകയാണ്. ജില്ലയിൽ 19,393 പേരാണ് SSLC പരീക്ഷ വിജയിച്ചത്. മറ്റ് സിലബസുകളിൽ നിന്നെത്തിയവർ ഉൾപ്പെടെ 23,644 വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചത്. മൂന്നാംഘട്ട അലോട്ട്മെന്റിന് ശേഷം 13,565 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിച്ചത്. പ്രവേശനോത്സവങ്ങൾ നടത്തിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്കൂളുകൾ വരവേറ്റത്. ഇതോടൊപ്പം രക്ഷാകർത്തൃ മീറ്റിംഗും ഉണ്ടായിരുന്നു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പനമറ്റം ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലും വിപുലമായ പരിപാടികളോടെയായിരുന്നു പ്രവേശനം. മണർകാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് കളക്ടർ രാജീവ് കുമാർ ചൌധരി പ്രവേശന ദിനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് എബ്രഹാം, കോർ എപ്പിസ്കോപ്പ അധ്യക്ഷനായി, പ്രിൻസിപ്പൽ സോജി എബ്രഹാം, ബാബു ചെങ്ങാലിമറ്റം, MP മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ആഫ്രിക്കൻ ഒച്ച ഭീഷണി നേരിടുന്നതിനായി ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പാഠം 1 ഒച്ച ജില്ലാതല കർമ്മ പരിപാടിക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 31 വരെ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും പദ്ധതി നടപ്പാക്കും. ആഫ്രിക്കൻ ഒച്ച ഭീഷണി നേരിടുന്നതിനായി ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പാഠം 1 ഒച്ച സമഗ്ര കർമ്മ പരിപാടിക്ക് തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ നിർവഹിച്ചു. ഇൻവേസീവ് സ്പീഷീസ് ആഫ്രിക്കൻ സ്നെയിലിനെ പോലെ, ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ പോലെ ഉള്ള ഇൻവേസീവ് സ്പീഷീസ് കടന്നു വരുമ്പോൾ അത് എവിടെയാണോ വരുന്നത്, നമുക്കറിയാം ഏത് ഇൻവേസീവ് സ്പീഷീസിനെയും അതിന്റെ ഫസ്റ്റ് എൻട്രി പോയിന്റിൽ തന്നെ തടയുക എന്നുള്ളതാണ് അതിന്റെ സ്പ്രെഡ് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് ചെറിയ തോതിൽ കോട്ടയം ജില്ലയിൽ ഇതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ മഴയും വെയിലും ഇടകലർന്ന് വരുന്ന ഈ കാലാവസ്ഥയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇടയാക്കുന്നത്. ഇത് വർഷം മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അനുകൂലമായ കാലാവസ്ഥ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ. ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ വിളകളെ നശിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയത്. അത് ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നമുക്ക് ഇത് ഏകാരോഗ്യ പദ്ധതിയുടെ കീഴിൽ നമ്മളുടെ ജില്ലയെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഇത് എങ്ങനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ, നിങ്ങൾക്കറിയാം അല്ലേ, കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കണ്ടെയ്ൻ ചെയ്യണം. കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് ജില്ലയ്ക്ക് പുറത്തേക്ക് പോകരുത്, ഏതെങ്കിലും പഞ്ചായത്തുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ പഞ്ചായത്തിന്റെ ഉള്ളിൽ തന്നെ ആ പ്രശ്നം അവസാനിപ്പിക്കണം അടുത്ത പഞ്ചായത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. ആഫ്രിക്കൻ ഒച്ചുകളെ കെണിവെച്ച് പിടിക്കുന്ന രീതിയുടെ അവതരണവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തി. ഓഗസ്റ്റ് 25 മുതൽ 31 വരെ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും പദ്ധതി നടപ്പാക്കും. ഏകാരോഗ്യം പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേന, പാടശേഖര സമിതികൾ, കർഷക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ 1 ആഴ്ച കാലം കൊണ്ട് ഒച്ചുകളെ കെണിയൊരുക്കി നശിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു.
കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഗീത വർഗീസ്, ഏകാരോഗ്യം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എ ആർ ഭാഗ്യശ്രീ, കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ജി ജയലക്ഷ്മി, RARS അസോസിയേറ്റ് ഡയറക്ടർ അനു ജി കൃഷ്ണൻ, ആരോഗ്യവകുപ്പ് മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ സൈബർ പ്രചരണം നടത്തിയതിനാണ് റെയ്ഡ് എന്നാണ് വിവരം. ജില്ലാ പഞ്ചായത്ത് അംഗവും പി സി ജോർജിന്റെ മകനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. നടൻ ദിലീപിനെതിരായ കേസിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടത്തിയത്. രാവിലെ 8:30 കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയത്. പി സി ജോർജും ഷോൺ ജോർജും താമസിക്കുന്ന ഈരാറ്റുപേട്ട ചേനാട് കവലയിലെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. അതിന് വിളിച്ച ഫോൺ വേണം. അത് 2019 മനസ്സിലാക്കണം. അത് ആ ഫോൺ ഡിസ്ട്രോയ് ചെയ്തെന്നും പറഞ്ഞ് അന്ന് വിളിച്ച ഫോൺ ചാക്കോച്ചൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് പാട്ട് വിളിച്ചു. പിന്നെ ആളാസ് വേണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. പിന്നെ വേറെ അന്വേഷിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഇവരുടെ നിലപാടെന്താ? അന്വേഷണ ഉദ്യോഗസ്ഥ നിലപാട് ഞാൻ ഇത്രയും എല്ലാം സഹകരിച്ചു കൊടുക്കുക, സഹകരിച്ചു കൊടുക്കുക. പക്ഷെ ഇവന്മാര് വന്ന് 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 എന്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന ടാബ് അത് സീൽ ചെയ്തുകൊണ്ട് പോകണം ഒന്ന് ആലോചിച്ച്. പിള്ളേരെങ്ങനെ പഠിക്കും ഇന്നത്തെ കാലത്ത്? പിള്ളേരെല്ലാം ടാബിലാ. പരീക്ഷ സമയത്ത് ടാബ് എടുത്തുകൊണ്ട് പോകണം. അവരുടെ സൂക്കടന് നല്ല ഉദ്ദേശമാണെന്ന് മനസ്സിലായി. ഷോൺ ജോർജിന്റെ ഫോണും അന്വേഷണ സംഘം പരിശോധിച്ചു. നടിയെ ആക്രമിച്ച കേസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. ഈ കേസിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ഫോൺ അടക്കം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. പാലാ ജനറൽ ആശുപത്രിയിൽ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. തുമ്പൂർ മൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റാണ് ഇവിടെ സ്ഥാപിച്ചത്. 5 ലക്ഷം രൂപ മുടക്കിയാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പുതിയ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. സർക്കാർ അംഗീകൃത തുമ്പൂർ മൂഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റാണ് ഇവിടെ സ്ഥാപിച്ചത്. ജൈവമാലിന്യ സംസ്കരണത്തിന് പരിമിത സൌകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന ആശുപത്രിക്ക് വളരെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. മലിനജല ശുദ്ധീകരണത്തിന് നേരത്തെ ആധുനിക പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. നഗരസഭാ ചെയർമാൻ ആന്റോ പടിഞ്ഞാറേക്കര പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രക്രിയയാണ് ഈ തുമ്പൂർമൂഴി ഇവിടെ നടപ്പിലായിരിക്കുന്നത്. നമുക്കറിയാം പാലായെ സംബന്ധിച്ച് നഗരസഭ എപ്പോഴും അതിന് എന്നൊരു വിഷയമായിരുന്നു. ഇന്ന് അതിന് ശാശ്വത പരിഹാരമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഇത് നമ്മുടെ മാർക്കോസിൻ്റെ അവിടെയും ഒന്നാമത്തെ നമ്മുടെ ടൗൺ ഹാളിൻ്റെ അവിടെയും സ്ഥാപിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത് ഇതിന് 100% നിൽക്കുന്ന ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. നഗരസഭയ്ക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. വൈസ് ചെയർമാൻ സിജി പ്രസാദ് അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, വാർഡ് കൌൺസിലർ ബിജി ജോജോ, സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയകൃഷ്ണ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീന ജോർജ് ചെറുവള്ളി, കൌൺസിലർമാരായ ലീന സണ്ണി, വി സി പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം സോഷ്യോ ഇക്കണോമിക് യൂണിറ്റാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയത്. മുഖ്യമായും ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവമാലിന്യങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക. എയറോബിക് കമ്പോസ്റ്റ് സംസ്കരണത്തിൽ വായു സമ്പർക്കത്തിലൂടെ അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് ഇവിടെ വളമാക്കി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ മുടക്കിയാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. നഗരപ്രദേശത്ത് കൂടുതൽ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് ചെയർമാൻ ആന്റോ പടിഞ്ഞാറേക്കരയും ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിലും അറിയിച്ചു. നഗരസഭ മാർക്കറ്റ് കോമ്പൌണ്ടിലും അടുത്ത ഘട്ടത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കും. ഇതിനായി നടപടികൾ നടന്നുവരുന്നതായും അവർ പറഞ്ഞു. പല ഭാഗത്തും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല ലഭ്യത കുറവാണെന്നതാണ് പ്രശ്നമെന്നും അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പാല. കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണാരംഭത്തിനുള്ള നടപടി തുടങ്ങി. നിർമ്മാണ ഏജൻസിയായ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ ടെൻഡർ ചെയ്തു. 2024 ഫെബ്രുവരിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. നാളുകളായിട്ട് കാത്തിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. നിർവഹണ ഏജൻസിയായ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ നിർമ്മാണ പ്രവൃത്തിക്കായിട്ട് ദർഖാസ്റ്റ് ക്ഷണിച്ചു.
1.62 കിലോമീറ്റർ നീളത്തിൽ 15 മുതൽ 18 മീറ്റർ വീതിയിൽ ബൈപ്പാസ് നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനായിട്ട് 8 ഏക്കർ 42.8 സെന്റ് സ്ഥലം ആവശ്യമുണ്ട്. 29 വസ്തു ഉടമകളിൽ നിന്ന് ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു. 24.25 കോടി നൽകിയാണ് സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയത്. ഭൂമി ഏറ്റെടുക്കൽ വൈകിയതാണ് പദ്ധതിയെ ബാധിച്ചത്. ഒടുവിൽ ഭൂ ഉടമകൾ ഹൈക്കോടതിയിൽ കേസ് നൽകിയതോടെ പദ്ധതി അനന്തമായി നീണ്ടു. പിന്നീട് 2016 നടപടികൾ വീണ്ടും തുടങ്ങിയത്. 2016-17 സംസ്ഥാന ബജറ്റിൽ 20 കോടി രൂപ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരുന്നു. പിന്നീട് പുതിയ സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ ബൈപ്പാസ് കിഫ്ബി പദ്ധതിയായി പ്രഖ്യാപിച്ചു. തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലായത്. റോഡിന്റെ ഇരുവശത്തും 1 മീറ്റർ വീതിയിൽ മൺപ്രദേശം, ആവശ്യമായ സ്ഥലങ്ങളിൽ ഫുട്പാത്തും ഡ്രെയിനേജും നിർദ്ദേശിച്ചിട്ടുണ്ട്. 20.65 കോടി രൂപയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് തുക. 2024 ഫെബ്രുവരിയോടെ ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ബൈപ്പാസിന് തുടക്കത്തിലും അവസാനത്തിലും ട്രാഫിക് ഐലൻഡുകളും സ്ഥാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ചിറക്കളവ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ ADS വാർഷികം ആഘോഷിച്ചു. പൊൻകുന്നം വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം ചിറക്കളവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് സുധാ ബിജു അധ്യക്ഷയായി, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സേതുനാഥ്, വാർഡ് മെമ്പർ ഷാക്കി സജി, ആന്റണി രാജു, പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ഉഷാ പ്രകാശ്, 19-ാം വാർഡ് CDS ചെയർപേഴ്സൺ ഓമന രാജു തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം കഴിഞ്ഞ 2 വർഷക്കാലത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രളയവും കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സന്ദർഭങ്ങളിൽ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്റെ നാടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ കേരളത്തിൽ നിന്ന് ചെറുകിട പഞ്ചായത്തിൽ അടക്കമുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അപൂർവമായി കാണുന്ന പൂക്കൃഷി നടത്തി ശ്രദ്ധ നേടുകയാണ് കൂരോപ്പട സ്വദേശി വേണുഗോപാൽ. ഓണക്കാലം എത്തിയതോടെ ഇവിടെ പൂക്കൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കായി. പഠിച്ചത് ആതുര സേവനം, ചെയ്യുന്നതാകട്ടെ പൂക്കൃഷിയും. കൂരോപ്പടയിൽ പള്ളിമൂട് വേങ്ങത്താനത്ത് വേണുഗോപാലാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പച്ചക്കറി കൃഷിക്കൊപ്പം പൂക്കൃഷിയും നടത്തുന്നത്. തന്റെ 3.5 ഏക്കർ ഭൂമിയിൽ പയർ, വെണ്ട, നിലക്കടല, പച്ചമുളക് എന്നിവയ്ക്കൊപ്പം വിവിധയിനം പൂച്ചെടികളും കൃഷി ചെയ്യുന്നു. ബെനി എന്നിവയാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷി ബെന്തിന്റെ അകത്ത് 2 വെറൈറ്റി ഉണ്ട്, അതായത് 2 കളറാണ്. ഓറഞ്ച് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്, പിന്നെ ജമന്തിന്റെ അകത്ത് വെറും 4 കളറുണ്ട്. 4 വെറൈറ്റി അത് റെഡുണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ വൈലറ്റ് ഉണ്ട്, ആസ്റ്ററുണ്ട്. ആസ്റ്റർ ഒരു പുതിയ ചെടിയാണ്. ഇത് നമ്മുടെ ഈ ക്ലൈമറ്റിനെ പിടിക്കുവാണെങ്കിൽ പ്രശ്നം ഞാൻ നോക്കിയതാ. പക്ഷെ നല്ലതായിട്ട് നമ്മുടെ ഈ ക്ലൈമറ്റിനൊക്കെ നല്ലതായിട്ട് ആവുന്നുണ്ട്. പച്ചക്കറി കൃഷി വെണ്ടയുണ്ട്, പയറുണ്ട്, പച്ചമുളക്, ഇലകടല, പിന്നെ കപ്പ, വാഴ, അതൊക്കെ വീട്ടിൽ ഞാനും എൻ്റെ 2 പിള്ളേരും വൈഫും പപ്പ മമ്മി എല്ലാം പിള്ളേർ ഇതിൻ്റെ കൃഷിയെക്കുറിച്ച് അവർ നല്ലതായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. മൗന ഈ പ്രാവശ്യം സംസ്ഥാന അവാർഡൊക്കെ മേടിച്ചത് മൗന 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. 2-ാമത് സംസ്ഥാന അവാർഡ് മേടിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് വെച്ചാൽ ഈ ക്ലൈമറ്റിനൊക്കെ നമ്മുടെ പൂക്കൃഷിയൊക്കെ നന്നായിട്ടാവും. പക്ഷെ ഇത് കേട്ടാൽ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി മഴയായത് ഇരുന്നാൽ മതി, നല്ലതായിട്ട് വിളവെടുപ്പ് എടുക്കാം. ഹീൽഡ് നല്ലതായിട്ട് ഉറഞ്ഞുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഈ മഴ കൊണ്ടാണ് ഈ പൂവിൻ്റെ ഭാരം കൊണ്ട് താഴെ പോവുകയല്ലാതെ ഹീൽഡൊക്കെ നന്നായിട്ട് ഉറഞ്ഞുണ്ട്. ആൾക്കാർ നേരിട്ട് വന്ന് ഈ പൂക്കൃഷി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാനത് ഒരു 5-6 വർഷം തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ ആൾക്കാർ, കടയുടെ ആൾക്കാർ നേരിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്, പൂവുണ്ടോ ഈ പ്രാവശ്യം പൂവുണ്ടോ എന്ന് പറഞ്ഞ്. അവരങ്ങനെ നേരിട്ട് ഒന്ന് എടുക്കുക. എനിക്ക് മാർക്കറ്റിംഗിന്റെ ഒന്നും പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഓണക്കാലം എത്തിയതോടെ ഇദ്ദേഹത്തിന് തിരക്കായി തുടങ്ങി. കൃഷിത്തോട്ടത്തിൽ നിന്ന് ആൾക്കാർ നേരിട്ടെത്തി പൂക്കൾ ശേഖരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട് സ്വദേശിയായ വേണുഗോപാൽ നഴ്സിംഗ് പഠനകാലത്ത് കിട്ടിയ കൂട്ടുകാരിയെ ജീവിത പങ്കാളിയാക്കിയ ശേഷമാണ് ഭാര്യയുടെ നാടായ കൂരോപ്പടയിൽ സ്ഥിരതാമസമാക്കിയത്. മക്കളായ അഷ്ടരും നിഹാലും കൃഷിയിൽ അച്ഛനൊപ്പമുണ്ട്. ഇവരിൽ നിഹാലിന് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച കുട്ടി കർഷകനുള്ള 2-ാം സമ്മാനം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. അറിയിപ്പ്.
കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനത്തിനായി 45 വയസ്സിൽ താഴെയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 15 പേർക്കാണ് പരിശീലനം. കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വയസ്കരക്കുന്ന് കോട്ടയം എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 30 മുൻപ് അപേക്ഷിക്കണം. ഫോൺ 9446974425. ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലേക്ക് കോട്ടയം ഫിഷറീസ് വകുപ്പ് അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കരാർ നിയമനം നടത്തുന്നു. 20-നും 56-നും മധ്യ പ്രായമുള്ള VHSC ഫിഷറീസ് അല്ലെങ്കിൽ സുവോളജി ഫിഷറീസ് ബിരുദം അല്ലെങ്കിൽ സമാന തസ്തികയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള SSLC പാസ്സായവർക്ക് അക്വാകൾച്ചർ പ്രൊമോട്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. BFSCയിൽ ബിരുദം അല്ലെങ്കിൽ അക്വാകൾച്ചർ സുവോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും സർക്കാരിലോ അനുബന്ധ ഏജൻസികളിലോ പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയിൽ 4 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയ്ക്കുള്ള യോഗ്യത. ഓഗസ്റ്റ് 27-നകം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലോ കോട്ടയം മത്സ്യകർഷക വികസന ഏജൻസി ഓഫീസിലോ നൽകണം. വിവരങ്ങൾക്ക് ഫോൺ 0481-256-823. കോട്ടയം സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാകിരണം സ്കോളർഷിപ്പ്, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, യൂണിഫോം എന്നിവ വാങ്ങാൻ ധനസഹായം നൽകുന്ന വിദ്യാജ്യോതി, ഉന്നത വിദ്യാഭ്യാസ ജീവിതം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്ന വിജയാമൃതം, 1-ാം ക്ലാസ് മുതൽ PG വരെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. sunidhi.sjd.kerala.gov.in എന്ന വെബ് പോർട്ടലിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0481-256-9380. കടുത്തുരുത്തി പോളിടെക്നിക്കിൽ 2022-23 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് യോഗ്യത നേടിയ +2 VHSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായി രജിസ്റ്റർ ചെയ്യാം. ഓഗസ്റ്റ് 26-ന് രാവിലെ 11 മണിക്കകം സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം. വിശദവിവരത്തിന് www.polyadmission.org/LET എന്ന സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0482-29-29-513. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 ക്ലാസുകൾ തുടങ്ങി. കോട്ടയം ജില്ലയിൽ പ്രവേശനം നേടിയത് 13,000-ത്തിലധികം വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഒച്ചിന്റെ ഭീഷണി നേരിടുന്നതിനായി ജില്ലാതല കർമ്മ പരിപാടിക്ക് തുടക്കം. ഓഗസ്റ്റ് 31 വരെ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കും. ഒച്ചിനെ കെണിയൊരുക്കി നശിപ്പിക്കും. പാലാ ജനറൽ ആശുപത്രിയിൽ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. നിർമ്മിച്ചത് തുമ്പൂർമൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ്. ആശുപത്രിയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.